ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ജീവൻ നിത്യയോട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. നിത്യ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് സംശയങ്ങളെന്ന്. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവത്തിൻ്റെ ആണെന്നൊക്കെ. എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനത്തിന് മധുരമുണ്ടെന്നറിഞ്ഞാൽ അത് ഒറിജിനൽ മധുരമാണോ എന്ന് ആദ്യം അന്വേഷിക്കും. പിന്നെ അത് ബോധ്യപ്പെട്ടാൽ അത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ കാട് കയറി അന്വേഷിക്കുന്ന ഒരു സ്വഭാവമാണെന്നൊക്കെ പറയുന്നു. എന്റെ കാര്യത്തിൽ എനിക്കിനി അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ച് മാറാനുണ്ട്, ഞാനും മാറിക്കോളാം. പക്ഷെ താൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാവരെയും വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ബുക്ക് എടുത്തിട്ട് ജീവൻ ചോദിക്കുന്നുണ്ട്, നിത്യ വായിക്കുമോ എന്ന്. നിത്യ കുറച്ചൊക്കെ വായിക്കുമെന്ന് പറയുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, നേരത്തെ ഞാനും വായിക്കുമായിരുന്നു, പിന്നെ അതൊക്കെ വിട്ടെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ റെഡിയായി, മോള് റെഡിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ജീവൻ അപ്പോൾ വരുവാണെന്ന് പറയുന്നുണ്ട്. ജീവനാണെങ്കിൽ ഇറങ്ങാൻ നേരത്ത് പോട്ടെ അമ്മായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നളിനി അമ്മായി എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഓർക്കുന്നു. അതിനുശേഷം ഡോറാണെങ്കിൽ ഓടിപ്പോയി തുറന്നു കൊടുക്കുന്നുണ്ട് നിത്യയുടെ അച്ഛനും നിത്യയും കയറാൻ നേരത്ത്. നിത്യയാണെങ്കിൽ കാറിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് സന്തോഷത്തോടെ ജീവനെ നോക്കുന്നു. ജീവനുമാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറുന്നു. സുധി അച്ഛനോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെയല്ല, അളിയൻ പൊളിയാണെന്നൊക്കെ പറയുന്നു. നളിനി അപ്പോഴും വിചാരിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വീണയാണ്. വീണയാണെങ്കിൽ ഓമയ്ക്ക ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത് ഇടുന്നതെന്ന്. വീണയപ്പോൾ പറയുന്നുണ്ട്, ഇത് കറി വെക്കാനാണ്, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു. അച്ഛനപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പണിക്കാരോട് പറഞ്ഞിട്ട് അത് ഇടിപ്പിച്ച് തരാമെന്നൊക്കെ. ആ സമയത്താണെങ്കിൽ ശ്രേയ വീട്ടിലേക്ക് വരുന്നു. ശ്രേയയോട് വിപിനെ കുറിച്ച് തിരക്കുന്നുണ്ട്. ശ്രേയ അപ്പോൾ സങ്കടപ്പെടുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം കരയുകയാണ്. വിപിൻ ഒരു ചതിയനായിരുന്നു, അവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ അവന് എന്നെ തന്നെ നൽകിയതാണ്, പക്ഷെ അവൻ എന്നെ ചതിച്ചു, അവന്റെ വിവാഹമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വീണയ്ക്കും ഷോക്ക് ആകുന്നു. വീണ സ്വന്തം വയറിൽ പൊത്തി പിടിക്കുന്നുണ്ട്. ജീവൻ ഒരുപാട് സന്തോഷത്തോടെ നിത്യയും നിത്യയുടെ അച്ഛനെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരുന്നു. വീടിന്റെ വെളിയിൽ എത്തുമ്പോൾ തന്നെ സാറയാണ് വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നത്. നിത്യയുടെ അച്ഛനപ്പോൾ ചോദിക്കുന്നുണ്ട്, സാറ എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ. സുജാതാമ്മയും ഭർത്താവും മോളും എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. രഘു പറയുന്നുണ്ട് അകത്തേക്ക് വരാനെന്ന്. നിത്യയുടെ അച്ഛനപ്പോൾ പറയുന്നുണ്ട്, ആചാരമൊന്നും തെറ്റിക്കണ്ട, വിവാഹം കഴിയാതെ വീട്ടിലേക്ക് കയറുന്നത് ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു. ജീവന്റെ അച്ഛൻ പറയുന്നുണ്ട്, അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. നിത്യയുടെ അച്ഛനപ്പോൾ പറയുന്നുണ്ട്, സുജാതയാണെങ്കിൽ അതൊക്കെ നോക്കാറുണ്ടല്ലോ എന്നൊക്കെ. സാറയപ്പോൾ പറയുന്നുണ്ട്, ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കാം, നിത്യയും നിത്യയുടെ അച്ഛനും എന്റെ വീട്ടിൽ തന്നെ കഴിയട്ടെ, അതാകുമ്പോൾ തൊട്ടടുത്ത വീടാണല്ലോ എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സമ്മതമാകുന്നുണ്ട്, പക്ഷെ ജീവന് മാത്രം ടെൻഷൻ ആകുന്നു. സാറ് നിത്യയോട് പറയുന്നുണ്ട്, എനിക്ക് നിത്യ ഒന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് ഹരിയാണ്. ഹരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കിട്ടിയ മുല്ലപ്പൂ കൂടെ ബുക്കിൽ കൊണ്ടുവെക്കുകയാണ്. പെട്ടെന്ന് അമ്മാവനാണെങ്കിൽ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഹരി കഴിക്കാൻ ചെല്ലുന്നു. വീണയും അവിടെ കഴിക്കാനുണ്ടായിരുന്നു. വീണ കഴിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. വീണയാണെങ്കിൽ ഛർദ്ദിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട്. അമ്മാവനും ഹരിയും വീണയുടെ കൂടെ ചെല്ലുന്നുണ്ട്. വീണയോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. വീണയപ്പോൾ പറയുന്നുണ്ട്, രാവിലെ കഴിച്ചത് എന്തോ പിടിച്ചില്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. അച്ഛനപ്പോൾ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായി നിനക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, നീ ശരിക്ക് ആഹാരം കഴിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വീണയെ കുറ്റപ്പെടുത്തുന്നു. വീണ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. സാറയാണെങ്കിൽ നിത്യയുടെ അച്ഛന് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിത്യയ്ക്കും വേറെ റൂമൊക്കെ തരാമെന്ന് പറയുന്നു. നിത്യ അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സുജാതാമ്മ അവിടേക്ക് വരുന്നുണ്ട്. സുജാതാമ്മയുടെ കൂടെ ജീവനും ഉണ്ടായിരുന്നു. സുജാത നിത്യയും കൂട്ടിയിട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആഹാരമൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. സാറ് ചായയുമായിട്ട് ജീവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ജീവനോട് പറയുന്നുണ്ട്, നിനക്കൊരിക്കലും അർഹതപ്പെട്ട പെൺകുട്ടിയല്ല നിത്യ, അവൾ ഒരു പാവമാണെന്ന് പറയുന്നു. ജീവൻ സാറ കൊണ്ടുവന്ന ചായ തട്ടി പൊട്ടിച്ചു കളയുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, നിത്യ എന്റെ പെണ്ണാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനിയും അവളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അതില്ലാതാക്കിയാൽ ഇതുപോലെ ഇരിക്കുമെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.